പക്ഷെ എന്നിട്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വമ്പന്മാരെയൊക്കെ കടപുഴക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് പലരും പല ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയിലെ നമ്മൾ ഏറ്റവും ഉന്നത ശ്രേണിയിലിരിക്കുന്ന ആളുകളൊന്നും തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നില്ല. ഈ അഭിപ്രായം പറയാൻ വന്ന സിദ്ദിഖാണെങ്കിൽ അദ്ദേഹം അമ്മയുടെ ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഇനിയിപ്പോൾ പോക്സോ കേസിൽ അടക്കാകത്തു പോകുന്ന സ്ഥിതിയാണുള്ളത്. അതായത് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. രഞ്ജിത്ത് ആണെങ്കിൽ അതിപ്പോൾ രാജിവെച്ചിരിക്കുന്നു. അപ്പോൾ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അല്ല, ഇപ്പം ഇതിനകത്ത് ജോൺ പറഞ്ഞ ഒരു കാര്യത്തിന് അത് വളരെ രസകരമായിട്ടുള്ള കാര്യമുണ്ട്. ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നു, അതിനകത്ത് അമ്മ പ്രതിസ്ഥാനത്ത് നിൽക്കുക, അല്ലെങ്കിൽ അമ്മയിൽ നിൽക്കുന്ന ആരും അഭിപ്രായം പറയുന്നില്ല, അതുകൊണ്ട് അവരെല്ലാം കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ സമൂഹം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ അഭിപ്രായം പറയേണ്ട ഭാരവാഹി എന്നുള്ള രീതിയിൽ സിദ്ദിഖിന് പറഞ്ഞല്ലേ ഒക്കത്തുള്ളൂ. പ്രസിഡന്റ് മോഹൻലാൽ പറയത്തില്ല, സെക്രട്ടറി എന്നുള്ള രീതിയിൽ പറയട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഈ മഹാഭാവം പിടിച്ച് അല്ലെങ്കിൽ മഹാമനുഷ്യൻ വന്ന് കഴിഞ്ഞ ദിവസം വളരെ മാന്യമായിട്ടൊരു പത്രസമ്മേളനമൊക്കെ നടത്തി, ഇതാ കിടക്കുന്നു ഇന്നിപ്പോൾ പോർക്കോക്കേസി പ്രതിയാണ്. അപ്പം ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന ആൾക്കാരും ഇല്ല. പൃഥ്വിരാജൊക്കെ എന്തോ കാര്യത്തിന് അഭിപ്രായം പറയുന്ന ആളാണ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലയോ? ന്യായമല്ലാത്ത ഒന്നുമില്ല, ഞാനെല്ലാം പറഞ്ഞു കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി വീഴുന്ന പൃഥ്വിരാജിനെയൊക്കെ കാണാൻ പോലും ഇല്ല. ഇപ്പം ഇതിനകത്ത് ഇയാൾക്ക് ഒരു ന്യായം കാണുന്നില്ലയോ? ഞാൻ അല്ലെ അഭിപ്രായം ചോദിക്കും, ഇത് ഇത് ശരിയാണോ? പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ പീഡിപ്പിച്ചിട്ടില്ലയോ? പുള്ളിക്ക് അഭിപ്രായം പറയാമല്ലോ, അല്ലെങ്കിൽ പീഡിപ്പിച്ചവർക്കെതിരെ നടപടി വേണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഈ വ്യവസായത്തിൽ നടക്കുന്നില്ല, ഇത് ഈ വ്യവസായത്തെ തകർക്കാൻ, ഏതെങ്കിലും ഒരു അഭിപ്രായം പറ ആരും ഇല്ലല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? സിദ്ദിഖ് പറഞ്ഞു, സിദ്ദിഖ് പെട്ടു, ഇനി പറഞ്ഞു പെടുമോ എന്നുള്ള ഭയമാണോ? അപ്പൊ ഈ ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ പറഞ്ഞതൊക്കെ ശരിയാണോ എന്നൊക്കെ ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്നതിന് അത് കുഴപ്പമില്ല. മാത്രമല്ല, ഒരു ഉദ്ഘാടനത്തിനും ഇല്ല, പ്രൊഡ്യൂസർമാരില്ല, സെലിബ്രിറ്റികളില്ല, സംവിധായകന്മാരില്ല, പ്രധാനപ്പെട്ട കക്ഷികൾ ആരുമില്ല. നാട്ടിലിറങ്ങിയാൽ കൂകി വിളിക്കുമോ തല്ലി മേടിക്കുമോ എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ചാനലുകാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ചാനലുകാർ ഇപ്പം ഈ പറയുന്ന പോലെ റേറ്റിങ്ങിൻ്റെ വിഷയം വന്നു. ഏഷ്യാനെറ്റ് ഏറ്റവും മുമ്പ് ഇന്ന് ഏഷ്യാനെറ്റ് അടിച്ച് താഴെ മൂന്നാം സ്ഥാനത്ത് പോയി. റിപ്പോർട്ടറൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങാണ്ടൊക്കെ കിടന്ന റിപ്പോർട്ടർ, അതാണ്ട് നമ്മുടെ വയനാട് ദുരന്തം കഴിഞ്ഞപ്പോഴത്തേന് റിപ്പോർട്ടർ രണ്ടാമത് വേണ്ടായിരുന്നു. ആർക്കും വേണ്ട റിപ്പോർട്ട് തീർ, അതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കേണ്ടി വന്നേ. കാരണം റേറ്റിംഗേ ഇല്ല, പരസ്യം കിട്ടാതായി. അത് റിപ്പോർട്ട് കയറി വന്നു, 24 ഒന്നാം സ്ഥാനത്ത് വരുന്നു. അപ്പൊ അവര് നോക്കിയപ്പം അടുത്ത ഇത് പോവാ നിൽക്കണ്ടേ, അടിച്ചു വിടുക, അടിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം അടിച്ചു വിടുക. ഈ ആരോപണം ഉന്നയിക്കുന്ന നടികളൊക്കെ എന്ന് പറഞ്ഞാല് നടി സിനിമയുണ്ടോ, കാര്യങ്ങളുണ്ടോ, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ സ്വയം പ്രഖ്യാപിത നടി എന്നുള്ള രീതിയിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ മെയിൻ സ്ട്രീമുള്ള നടികളെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മനസ്സിലിരിക്കുന്ന നടികൾ ഉർവശി ആയാലും കൊള്ളാം, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ മഞ്ജു വാര്യറുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒത്തിരി നടികളെ നമുക്കറിയാം. ഈ പറയുന്ന നടികളെ ഒന്നും ഞാനൊരു സിനിമ ആയാലും കണ്ടിട്ടില്ല. ഇവരെല്ലാം പറയുന്നത് എന്നെ കയറി പിടിച്ചു, അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, അവിടെ വെച്ച് കതവിന് മുട്ടി സാരിക്കകത്ത് ഇവിടെ വന്ന്. ഇപ്പം രഞ്ജിത്ത് രാജി വെച്ചല്ലോ, ഒരു ബംഗാളി നടി, ബംഗാളി നടി പരാതിക്ക് വന്നില്ലെങ്കിൽ ആര് സമാധാനം പറയും? രഞ്ജിത്ത് പിടിച്ചോ പിടിച്ചില്ലയോ കഥനകത്ത്? എന്നിട്ട് കുറേ ചാനലുകൾ ഇവരെല്ലാം വൈകിട്ട് കൊണ്ടുവച്ച് അങ്ങ് ചർച്ച ചെയ്തോളൂ. കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ച ചെയ്തത് സോണിയ മൽഹാർ, എന്തോ സോണിയ മൽഹാർ, സോണിയ മൽഹാർ, എനിക്കൊന്ന് ജോണ് പോയി തപ്പിയെന്ന് തോന്നില്ലയോ? ഈ സോണിയ മൽഹാർ ഏത് സൂപ്പർ സ്റ്റാറാണ് പിടിച്ചതെന്നറിയാം. കാരണം സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ അഭിനയിച്ചാലേ പിടിക്കാൻ പറ്റത്തുള്ളൂ. സോണിയ മൽഹാറിന്റെ വീട്ടിൽ പോയി സോണിയ മൽഹാറിനെ പിടിക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ അത് അത് ഞാൻ പറയത്തില്ല. അപ്പം ഇവർ പിടിച്ചെന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന നമ്മളീ പറയുന്ന എണ്ണം പറഞ്ഞ സൂപ്പർ സ്റ്റാറിൽ ഇറക്കുക, മോഹൻലാല്, മമ്മൂട്ടി, ഈ പറയുന്ന പൃഥ്വിരാജ്, അല്ലെങ്കിൽ സുരേഷ് ഗോപി, ഇങ്ങനെ കണ്ടമാനം കിടക്കുക, ഇവരെല്ലാം നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തിക്കണം. അതായത് ഒരു ഒരു വലിയൊരു ഇൻഡസ്ട്രിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ ആൾക്കാർ ആരാധിക്കുന്ന ആൾക്കാരെ എല്ലാം പ്രതിസ്ഥാനത്ത് സംശയം പറഞ്ഞു നിർത്തുക. ഇതിനകത്ത് ചിലപ്പോൾ ഒരാൾ പിടിച്ചിട്ടുണ്ടോ പിടിച്ചിട്ടില്ലെന്ന് പറയാം. പിടിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് പേര് പറഞ്ഞ് വെളിയിൽ വന്ന് ആ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ ശരി? ഇവരെ പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ക്ലെയിമിലായല്ലോ, പിന്നെ ഇവരെ പരിശുദ്ധിയാണെന്നൊന്നും പറഞ്ഞിട്ട് നീ കാര്യമൊന്നുമില്ല. അതുപോലെ WCCIന്റെ പുറകിലങ്ങ് നിൽക്കുമല്ലോ, അവിടെ പിന്തുണ കൊടുക്കും, ഇവിടെ പിന്തുണ കൊടുക്കുന്നു, അവിടെ എവിടെ എന്ന് പറയുന്നതല്ലാതെ ഒന്നിനും കാണുന്നില്ലല്ലോ. ഈ പരാതി കൊടുത്ത അല്ലെങ്കിൽ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 2017 അങ്ങോട്ട് ക്ലോസ് ചെയ്ത സാധനം, അത് കഴിഞ്ഞിട്ട് 4 കൊല്ലം മുമ്പ് അന്നാണല്ലോ ഇവരെല്ലാം പരാതി കൊടുത്ത് പറഞ്ഞത്. അതായത് വളരെ കാലം മുമ്പേ ഉള്ള ഒരു നടന്ന കാര്യങ്ങളെ പറ്റി അവർ പരാതി പറഞ്ഞു. എന്നാൽ ആ പരാതിക്കാർ വന്ന് ഈ പരാതി പറഞ്ഞ കാര്യങ്ങൾക്ക് അത് വ്യക്തത വരുത്തിപ്പോട്ടെ, അല്ലാതെ അത് ചെയ്യുന്നില്ല. ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത് എല്ലാവരുടെയും മുമ്പിൽ ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു നട ഇന്ദ്രൻസാണ്, ശരിയില്ലേ? ഇന്ദ്രൻസ് എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പുള്ളി വന്ന്, എനിക്ക് ആരുടെയും ഞാൻ ആരുടെയും കഥവിന് മുട്ടിന്ന് ആരും പറയത്തൊന്നുമില്ല, ഞാൻ ഇതിനൊന്നും പോകത്തില്ല, എനിക്കിതൊന്നും അറിയത്തില്ല. വളരെ ജനകീയനായിട്ടുള്ള ഒരു മനുഷ്യനായിട്ടാണ് ഇന്ദ്രൻസ്. അല്ല, ഇപ്പൊ അദ്ദേഹത്തിന്റെ ആ ലാളിത്യം നിറഞ്ഞ ഒരു ആദ്യമേ എല്ലാവരും കാണുമ്പോൾ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്ന കൊടക്കമ്പി എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ചില സിനിമകൾ കിട്ടി അഭിനയത്തിന്റെ അപ്പുറവാളിയിൽ വളരെ നല്ല രീതിയിൽ വരികയും അതിനുശേഷം ആ മനുഷ്യന്റെ ആ എളിമ കൊണ്ട്
എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് അതെല്ലാം തുറന്ന് പറഞ്ഞ ആൾക്കാരുടെ ജനപ്രിയനായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കിടയിലും സമൂഹത്തിനിടയ്ക്കും കൂളായിട്ട് ഇറങ്ങി നടക്കാൻ പറ്റുന്ന അംഗീകരിക്കുന്ന ഒരു നടനായിട്ട് അദ്ദേഹം നിൽക്കുന്നത്. എം ആ കമ്മീഷൻ്റെ ഈ പ്രകൃതി അന്തരീക്ഷ മലിനീകരണത്തിൻ്റെ ഇടയ്ക്ക് പോലും ആൾക്കാർ അംഗീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും അദ്ദേഹം ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ചോദ്യങ്ങൾക്കൊക്കെ അറിയത്തില്ല, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എനിക്കിങ്ങനത്തെ അനുഭവം ഒന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയും. ഏഴാം ക്ലാസ് പോലും വിദ്യാഭ്യാസമല്ലോ, അതിൻ്റെ തുല്യതാ പരീക്ഷ എഴുതുന്ന സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിക്കാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരു ഇതുണ്ട്. ഞാനീ പറയുന്നത് ഈ ഒരു ആരോപണം എല്ലാം നിൽക്കുമ്പോഴും ഇതിൻ്റെ ഈ പറയുന്ന ഒരു പവർ ഗ്രൂപ്പും ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും ലാളിത്യം കൊണ്ടും ആ ഈ കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നല്ലോ, അപ്പം എന്തിൻ്റെ കെയർ ഓഫിൽ അദ്ദേഹം സിനിമ നടനാവുന്നത്? ആരെങ്കിലും സഹായിക്കാനുണ്ടോ? അപ്പോൾ ഒരു കോർ ഗ്രൂപ്പും കാണത്തില്ലല്ലോ ഒരു കോസ്റ്റ്യൂം ഡിസൈനറിനെ. അദ്ദേഹത്തിൻ്റെ മര്യാദ കൊണ്ടും അദ്ദേഹത്തെ കൊള്ളാവുന്ന കൊണ്ടും എടുത്തു. ഇപ്പോൾ അദ്ദേഹത്തെ വെച്ച് ഇത്തരത്തിലുള്ള റോളുകൾ വരെ ചെയ്യാൻ കഴിവുള്ള ആളാണെന്ന് സംവിധായകന്മാർ കണ്ടെത്തി അദ്ദേഹത്തിന് റോള് കൊടുക്കുകയും അദ്ദേഹം ആ റോള് വിജയിപ്പിക്കുകയും മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം കൊണ്ടും അഭിനയം കൊണ്ടും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു നടനായിട്ട് മാറിയിരിക്കുകയാണ്. അതെ, മാറി. പല നടന്മാരെക്കുറിച്ചും ഇതുപോലെ സംശയം, ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ രണ്ട് അഭിപ്രായങ്ങൾ ആളുകൾക്കിടയിൽ വരുന്നുണ്ട്. രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളുണ്ടാവും. പക്ഷേ എന്ത് തന്നെയായാലും പല ആളുകളെയും സംശയ മുനയിലാണ്. നമ്മൾ ആരാധിക്കുന്ന പലരെക്കുറിച്ചുമൊക്കെ ഓരോ പേരുകൾ, ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കമൻറ്റുകളൊക്കെ നോക്കുമ്പോൾ അറിയാം വിരോധമുള്ള ഒരാളുടെ പേര് അതിൻ്റെ താഴെ കൊണ്ടെങ്കിൽ ഫാൻസുകാർ ഭയങ്കര ഫൈറ്റ് ഇതിൻ്റെ പേരിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു നടൻ്റെ ഫാനാണെങ്കിൽ എനിക്ക് മറ്റേ നടനോട് വിരോധം ഉണ്ടെങ്കിൽ ഒരു ലേഡി വന്നിട്ട് ആരോപണം ഉന്നയിക്കുന്നു, ഉടനെ ഞാൻ ആ നടൻ്റെ പേര് അവിടെ കൊണ്ട് എഴുതി വയ്ക്കുന്നു, ഇതാണിപ്പോൾ കമൻ്റ് ചെയ്യുന്നു, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിനും വ്യക്തതയില്ല, അല്ലെങ്കിൽ വസ്തുതകളില്ലാതെ. പക്ഷേ ഇവിടെ ഇപ്പോൾ സിദ്ദിഖ് രാജിവെക്കേണ്ടി വന്നത് വ്യക്തതയോടുകൂടി പരാതിയുണ്ട്, ആ പരാതി ആ പെൺകുട്ടി ആവർത്തിച്ചതുകൊണ്ടാണ് വളരെ ക്ലിയർ ആയിട്ട് വന്ന് പറയാൻ പറ്റുന്നുണ്ട്. മറ്റേ ഈ സോണിയ മൽഹാറിൻ്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട്, അവർ സംഭവം ഉണ്ടായിരിക്കില്ലെന്ന് നമ്മൾ നമുക്ക് പറയാൻ. സംഭവം ഉണ്ടാകുന്ന സൂപ്പർ സ്റ്റാറിന്റെ പടത്തിൽ അഭിനയിക്കണ്ടേ? അല്ല, സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആളെ നമുക്ക് ഉദ്ദേശിക്കാമല്ലോ, സെറ്റിലല്ലാതെ എവിടെയെങ്കിലും കിട്ടുമോ? കാരണം നിരന്തരമായിട്ട് ഇവർക്ക് സമയം പോലും ഇല്ലല്ലോ, അത്രയ്ക്ക് തിരക്കുള്ള ആൾക്കാർ. അപ്പൊ പിന്നെ അതിനകത്ത് ഉണ്ടായിരിക്കാമെന്ന് പറയുന്നതിനകത്ത് എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ജോൺ പറഞ്ഞു, അവർ വന്ന് ആരോപണം ഉന്നയിക്കുകയാണ്. പക്ഷെ അവർക്ക് കൃത്യമായി പറയാം. ഇപ്പം ഈ ബംഗാളി നടി വന്ന് രഞ്ജിത്തിനെതിരെ പറഞ്ഞതും അവർ കൃത്യമായ ആരോപണം പറയുന്നുണ്ട്. അതിനെ കണ്ട് സാക്ഷി വന്ന് പറയുകയാണ് ഞാനിത് ഇത് സംഭവം എനിക്കറിയാം എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാജിവെക്കേണ്ടി വന്നത്. കൃത്യമായി അവർ പറയുന്നതുകൊണ്ടാണ് അത് ആവർത്തിക്കുകയും ചെയ്യുന്നത്. ഈ അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്വയം ഈ പണ്ടെങ്ങാണ്ട് ഏതോ സെറ്റിപ്പോയി ചാൻസ് ചോദിച്ചിട്ട് നടിയായി നടക്കുന്ന ആളുകളും ഉണ്ട്. അവർ ഈ കിട്ടിയ അവസരം, അതെ അതെ, സിനിമാടിയാണ് നമുക്ക് നാട്ടുകാരെ അറിയിക്കാനുള്ള അവസരമായി. ചാനലുകാരാണെങ്കിൽ തപ്പി നടക്കുകയാണ് ഏത് സിനിമാടി ഏത് സിനിമാടി ചർച്ച ചെയ്യാനായിട്ട് ഒരാളെ കിട്ടാൻ. ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാം, പേര് പറയണ്ട. അപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കാം, ഇത് പറയാം, പത്ത് വർഷം മുമ്പ് ഇങ്ങനെ നടന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്കെതിരെ പറയാം എന്നുള്ളത് അതിനൊരു അവസരമാക്കി നടക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഈ നടന്മാരെല്ലാം സംശയമുനെ നിൽക്കുമ്പോൾ ഇന്ദ്രസിനെ പോലുള്ള ആളുകൾ, പിന്നെ അതുപോലെ ജഗദീഷും കൃത്യമായി വന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ജഗദീഷിനെയും നമ്മൾ വളരെ കൃത്യമായി അദ്ദേഹം അഭിപ്രായം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെയും ഇതുവരെ ആരോപണങ്ങളൊന്നും വന്നിട്ട് അദ്ദേഹത്തിനെയും സംശയമുനയിൽ നിർത്തേണ്ടതില്ല എന്ന് നമുക്ക് പറയാം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നടന്മാർ പ്രതികരിച്ച് കാണുന്നില്ല, അവർ ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല. അവരിതിനെക്കുറിച്ച് അവർ പറയണം, അവരുടെ അഭിപ്രായം കൂടെ പറയണം. പിന്നെ ഏത് തൊഴിലിടത്തായാലും ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, സിനിമയിൽ അത് വളരെ കൂടുതലാണ്. ശരിയാണ്, കൂടുതൽ ഉണ്ട്. അതുപോലെ വേറൊരു കാര്യം, ഈ മാമുക്കോയെ പറ്റിയും അല്ലെങ്കിൽ വേറെ ചില മരിച്ചുപോയ നടന്മാരെ പറ്റിയൊക്കെ ആരോപണം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മരിച്ചുപോയ നടന്മാർക്ക് എണീറ്റ് വന്നിട്ട് ഞങ്ങൾ ചെയ്തില്ല എന്ന് പറയാൻ ഒരു അവസരമില്ല. മാത്രമല്ല അവരുടെ വീട്ടുകാർക്കും പറയാനൊക്കത്തില്ലല്ലോ ഞങ്ങളുടെ അപ്പ അങ്ങനെ ചെയ്യാറില്ല, അല്ലെ ഞങ്ങളുടെ അച്ഛൻ അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയും. അപ്പൊ ഈ ആരോപണങ്ങൾക്കൊക്കെ അതും ചുമ്മാ അങ്ങ് ആരോപിക്കാം, ശരിയോ തെറ്റോ, ശരിയായിരിക്കാം തെറ്റായിരിക്കാം, അതൊക്കെ നമുക്ക് ആരോഗ്യം. ഇവരെ പറ്റിയൊക്കെ ഒരു സങ്കല്പം ഉണ്ടല്ലോ നമുക്ക്. നമ്മളീ എല്ലാവരും ആൾക്കാർ വിശ്വസിക്കണമെന്നില്ല. ഇപ്പോൾ മാമുക്കയെ പറ്റിയും അല്ലെങ്കിൽ അതുപോലെ പ്രായമായിട്ടുള്ള ഒരു നടനെ പറ്റിയും ഒക്കെ പറയുമ്പം ചിലപ്പം നമുക്കൊരു ഇതുണ്ടല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ഈ ഉമ്മൻചാണ്ടിയെ പറ്റി ആരോപണം വന്നു ധരതി എത്ര പറഞ്ഞിട്ടൊക്കെയും ഇവിടുത്തെ പുതിയനെ അവർ വിശ്വസിച്ചിട്ടൊന്നുമില്ല. ഒരു CBI അന്വേഷണം വരുന്നതിന് മുമ്പും അല്ലെങ്കിൽ പോലീസ് അന്വേഷണം വരുന്നതിന് മുമ്പും ഉമ്മൻചാണ്ടിയെ പറ്റി ആ ആരോപണത്തിൽ വിശ്വസിച്ച ആൾക്കാർ സമൂഹത്തിലില്ലായിരുന്നു. അത് അദ്ദേഹത്തെ അങ്ങനെ അങ്ങ് ചിന്തിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ആലോചിച്ച ആൾക്കാർക്ക് അദ്ദേഹത്തെ അടുത്തറിയാവുന്നതുകൊണ്ട് ആ ആരോപണത്തിനകത്ത് കഴമ്പില്ലാതായി. പക്ഷെ ആരോപണത്തിന്റെ മുന്നിൽ നിർത്താൻ പറ്റുമല്ലോ, അതൊരു ശരിയായ നടപടിയല്ല. അത് പിന്നെ ആരോപണം സ്പെസിഫിക് ആയിട്ട് ഒരു മനുഷ്യനെ, അതാണ് അഖിൽ മാരാർ പറഞ്ഞത്, എത്രയോ പ്രമുഖരെ ഇല്ലായ്മ ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയും, ഒരാളങ്ങ് നിൽക്കുക.
ഇതെങ്ങനെ തെളിയിച്ചുകൊണ്ട് വരും? സ്ത്രീകളുടെ ആരോപണമാണെന്നല്ലോ തെളിവ് ആദ്യത്തെ. പിന്നെ ഇത് കോടതി വരുമ്പോഴാണല്ലോ വിട്ടോ വിട്ടില്ലയോ. ഈ ഒരാൾ ഒരാളെ ഇല്ലായ്മ ചെയ്യുന്നതിനും അയാളെ കുടുംബം ഇല്ലായ്മ ചെയ്യുന്നതിനും അയാളെ തീർക്കുന്നതിനും ഒക്കെ കൃത്യമായിട്ടൊരു ആരോപണമായിട്ട് അങ്ങ് നിന്നാൽ മതിയല്ലോ. ആ ആരോപണത്തിൻ്റെ സമയത്തും ഈ അലിഗേഷൻ നടക്കുന്ന സമയത്തും മാത്രമാണല്ലോ ഇത് മാധ്യമങ്ങളിൽ ശ്രദ്ധയാവുന്നതും. അതിനുശേഷം ഇയാളെ വെറുതെ വിട്ടോ എന്നുള്ളൊരു പത്രത്തിൽ വരത്തില്ല. ഇയാൾ നിരപരാധിയാണെന്നുള്ളൊരു പത്രത്തിലും വരത്തില്ല. അല്ലെങ്കിൽ അതുപോലെ അല്ലെങ്കിൽ അത് ഫ്രണ്ട് പേജിൽ കൊടുത്തുകൊണ്ടിരുന്ന പത്രം ഏറ്റവും അവസാനത്തിൽ 8-ാം പേജിൽ താഴെയറ്റത്തൊരു കോളത്തിൽ വരും, ഇതുപോലെ കൊച്ചാട്ടൻ്റെ പീഡന കേസിൽ നിരപരാധി. ഇതാരും വായിക്കുന്നുണ്ടോ? അപ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പീഡനം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് വെളിയിൽ വന്നത് പറയണം. അത് ചെയ്തിട്ടുള്ളത് തെറ്റ് തന്നെയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അങ്ങനെ വരുന്നവരെ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ എല്ലാവരെയും കൂടെ കാടടച്ച് വെടിവെച്ച് വേറെ ചില ഉദ്ദേശങ്ങളോട് കൂടി പോകുന്ന ഒരു സമീപനമായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇത് ആഘോഷമാക്കുന്ന ഒരു മാധ്യമങ്ങളും റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്ന ഒരു മാധ്യമങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതാണ് ഇതിനകത്ത് നിന്ന് പറയുന്നത്. ഇപ്പോഴും താരപരിവേഷത്തോടു കൂടി നിൽക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ഇന്ദ്രൻസ് തന്നെയാണ്. അതായത് അയാൾ സംശുദ്ധത കൊണ്ടും സത്യസന്ധത കൊണ്ടും മാത്രമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്.